പെമ്പിളാർ പഠനത്തിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, അല്ലാതെ വേറൊന്നിലുമല്ല. ഉറപ്പാണോ? ഇതമ്മയുടെ അവസാനത്തെ തീരുമാനമാണോ? ആദ്യത്തെ അവസാനത്തെ തീരുമാനം ഇത് തന്നെയാണ്. എനിക്ക് ഇഷ്ടമല്ല ഇതൊന്നും പഠിക്കുന്നത്. ഓഹോ, എന്നെ വിടത്തില്ലല്ലേ, ഞാൻ ശരിയാക്കി തരാം. നീ എന്ത് നാടൻ കളിച്ചിട്ടും കാര്യമില്ല, നിന്നെ ഞാൻ വിടത്തില്ല. നിന്റെ ഒരു അടുത്ത വർഷം 8 മാത്സിനും സയൻസിനും ട്യൂഷൻ ഉണ്ട്, നാളെ മുതൽ അതിന് പൊയ്ക്കൊള്ളണം. ട്യൂഷനോ? എനിക്ക് ട്യൂഷന് പോവാൻ, അതും വെക്കേഷന്. ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോണ്ട, ഫ്രണ്ട്സിനെ വിളി, അവര് പോകുന്ന ട്യൂഷൻ സെന്ററിൽ പോയാൽ മതി. അവരൊന്നും പോകണ്ടാവൂല. ആര് പറഞ്ഞു? നിഗ്മേന്റെ അമ്മ പറഞ്ഞല്ലോ അവള് ട്യൂഷന് പോകുന്നുണ്ടത്. ചുമ്മാ, അവളൊന്നും പോകണ്ടാവൂല. നീ ആ മൊബൈൽ എടുത്ത് വിളി, എന്നിട്ട് ചോദിക്ക് പോകുന്നുണ്ടോന്ന്. ചെല്ല്, ചെന്ന് വിളിക്ക്. പാവം ചേച്ചി, വിടായിരുന്നു അമ്മയ്ക്ക്. അല്ല, അമ്മയുടെ തീരുമാനം തന്നെയാണ് കറക്റ്റ്. പെമ്പിള്ളേരെ പഠനത്തിൽ തന്നെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. പട്ടിക്കുട്ടികൾക്കുള്ള ഒരു സ്കൂള് കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടു. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാനെന്നാ അപ്പുറത്തുണ്ടാവും. ശരി എന്നാ, ബൈ. അയ്യോ, ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ തന്നെയാ വേണ്ടത്. എങ്ങനെ? പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോ. ശരി, എന്നാ ഞാനും പോട്ടെ. ബൈ. നോക്കി നടക്ക്. അമ്മ, നിഹിമ പറഞ്ഞ നിലമ്പൂരിൽ ട്യൂഷൻ സെന്റർ ഉണ്ട്, അവിടെ പോവാന്നാ. നല്ലതാണത്രേ. നിലമ്പൂരോ? ഇവിടെ അടുത്തൊന്നും ഇല്ലെന്നിട്ടാണ്. ഇവിടെ ഉള്ളതൊക്കെ ലോക്കലാണത്രേ, വെറുതെ ക്യാഷ് കളയണ്ടെന്ന് അവള് പറയണത്. അത് കറക്റ്റാ, ഉടായ്പടാ കൂടുതല്. പക്ഷെ ഡെയിലി അവിടെ വരെ പോയി വരണ്ടേ? ലൈൻ ബസ്സിന് പോവാം, അവളും ഉണ്ടല്ലോ, ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവും. ബസ്സിന് എന്തായാലും ഞാൻ അവളുടെ ഉമ്മാക്കൊന്ന് വിളിച്ചു പോകട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പാവം ചേച്ചി, ആഗ്രഹിച്ചൊരു കാര്യം ചോദിച്ചതാ, എന്ത് ചെയ്യാം? നമുക്ക് എപ്പോ നോക്കിയാലും പഠിത്തം പഠിത്തം പഠിത്തം. എന്താ ചേച്ചി വരുന്നുണ്ട്, ഇനി കാര്യം എടുത്തിട്ട് ചേച്ചിനെ വിഷമിക്കണം കേട്ടോ. ചേച്ചി, നമുക്ക് ഇന്ന് പുഴയിൽ പോയാലോ കുളിക്കാൻ, എന്താ അഭിപ്രായം? പുഴ, തേങ്ങാക്കൊര, നല്ലൊരു വെക്കേഷൻ ആയിട്ടാണ് ട്യൂഷൻ. ഞാനെങ്ങും പോവൂല. ചേച്ചി കളിപ്പിലാണെന്ന് തോന്നുന്നു. നല്ല വഴിയുണ്ടോ? ഒരു വഴിയുണ്ട്, പക്ഷെ അല്പം റിസ്ക്. എന്തോ പറയാം. ചേച്ചി വിഷമം കൊണ്ടായിരിക്കും വരാത്തത്. അവൾ അവിടെ ഇരുന്ന് വിഷമിക്കട്ടെ, കൂട്ടിന് നിക്കി ഉണ്ടല്ലോ, രണ്ടാളും കമ്പനി ആയിട്ടിരുന്ന് വിഷമിക്കട്ടെ. അതെ, ഞങ്ങൾ പുഴയിൽ നിന്ന് വരുമ്പോ ഉണ്ടല്ലോ. എന്നാലും എന്തായിരിക്കും ലിയ മോള് പറയാൻ വന്നത്? ആ, ആർക്കറിയാം, അമ്മ പറയാൻ സമ്മതിച്ചില്ലല്ലോ. അല്ല, എന്നിട്ട് ചേച്ചി എന്നാ ട്യൂഷന് പോകാൻ തുടങ്ങുന്നേ? നാളെ
നാളെ മുതൽ തുടങ്ങല്ലേ ഈ ദേവ് ഡോറയുടെ പ്രയാണം. നമ്മൾ എങ്ങോട്ട പോകുന്നേ? ട്യൂഷൻ സെന്ററിലേക്ക്. അതിനുശേഷമാണ് അമ്മ തുണി അലക്കൽ വീട്ടിലാക്കിയത്. എന്നാ നിങ്ങൾ ഒന്ന് റെഡി ആയിക്കോ, നമുക്ക് പുഴയിൽ പോവാം. പുഴയല്ലോട്ടോ, എന്തായാലും ഞാനില്ല, നിങ്ങൾ പോക്കോ. ഇതെങ്ങോട്ട് ബക്കറ്റും കൊണ്ട്? ഇന്ന് നമുക്ക് പുഴയിൽ പോയിട്ട് അലക്കാം. പുഴയെന്നോ? പുഴയിൽ പോണ്ട, അവിടെ പ്രശ്ന. അത് സാരമില്ല, നമുക്ക് നോക്കാം എന്താ ഉണ്ടാവാന്ന്. അമ്മ എന്ത് ചെയ്യുമ്പോൾ നടന്നു, ഞാൻ പുറകെ വന്നോളാം.
അതെന്താ നീയും വാ ഞങ്ങളുടെ കൂടെ. ആ ഞാൻ വന്നോളാം, കാര്യമുണ്ട്. നിങ്ങൾ നടന്നോ. കാണാത്ത പോലെ പോവാ. എന്തെങ്കിലും നിങ്ങൾ എന്റെ കയ്യിൽ വന്ന് ചാടുന്നു എനിക്കറിയായിരുന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടതോ? നിങ്ങൾ രണ്ടുപേരും ദേഹത്തെടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, അത് ഊരി തന്നേക്ക്. ഊരി തരാനോ? അതിനിത് താൻ വാങ്ങി തന്നാണ്? എനിക്ക് ആരും വാങ്ങി തന്നാലും അതിന് തന്നേക്ക്. എന്നാ നിങ്ങൾക്ക് ഇവിടുന്ന് ജീവനോടെ പോവാം. എന്നാ വേണ്ട, ഞാൻ തന്നെ പൊട്ടിച്ചെടുത്തോളാം. കരാട്ട പഠിക്കാനാ ഞാൻ പോയിരുന്നത്. അമ്മ, ഞാൻ ഈ വെക്കേഷനിൽ കരാട്ട പഠിക്കാൻ പോട്ടെ. പിന്നെ കരാട്ട വേറെ പണിയൊന്നുമില്ല. പോണ്ട. പക്ഷെ ആരും അറിയാതെ നീ എങ്ങനെ? അത് നിക്കിയുടെ ഐഡിയാണ്. അവളെ പറഞ്ഞ ഇങ്ങനെ ചെയ്യാന്ന്. എന്നാലും നീ എന്ത് ധൈര്യത്തിലാ? അതുകൊണ്ടപ്പോ എന്തായി? ആവശ്യം വന്നപ്പോ യൂസ് ആയില്ലേ? അമ്മ, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ, ഇതുപോലെ സ്വയരക്ഷയ്ക്ക് എന്തെങ്കിലും പഠിച്ചിരിക്കുന്നതും നല്ലതാ. എന്തോ ഒന്നും മിണ്ടാത്തത്. എനിക്കിനി കരാട്ട ക്ലാസ്സിന് പോവാവോ? പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താ? നാളെ മുതൽ ഞാനും ദിയമോളും കൂടി വരുന്നുണ്ട് കരാട്ട പഠിക്കാൻ. ഞാനോ? ഓക്കേ.